രാമം വീണ്ടും തരംഗമാകുന്നു. ഹിന്ദിയിൽ ഇന്ന് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക്. 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഹിന്ദിയിൽ ഈ സിനിമ. വേൾഡ് വൈഡ് ആയിട്ട് 50 ദിവസം പിന്നിട്ട സിനിമ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു. ഇപ്പോഴും 92% സിനിമയുടെ റേറ്റിംഗ് കാണിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ. 170,000 മുകളിൽ ആളുകൾ കണ്ട, അല്ലെങ്കിൽ കണ്ടു എന്നല്ല, ഇവിടെ റേറ്റിംഗ് നടത്തിയ സിനിമയാണ് ബുക്ക് മൈ ഷോയിലൂടെ. അതിനോടൊപ്പം തന്നെ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരികയും വലിയ രീതിയിൽ പ്രൊമോഷനും വലിയ രീതിയിൽ സക്സസ് ആയിട്ടുള്ള സിനിമകൾ വരികയും എല്ലാം ചെയ്തു. 171,200 പേരാണ് റേറ്റ് ചെയ്തത്. അപ്പോഴും ഈ സിനിമയ്ക്ക് 92% തന്നെ നിൽക്കുന്നു. ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുൾ. പൂനെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ഫുൾ. സംശയമുള്ളവർക്ക് ബുക്ക് മൈ ഷോയിൽ നിന്ന് എടുത്ത് സ്ക്രോൾ ചെയ്താൽ കാണാവുന്നതാണ്. പൂനെയിൽ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ ആണ്. മുംബൈയിലേക്ക് നമുക്കൊന്ന് കടന്നു പോവുകയാണെങ്കിൽ മുംബൈയിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ട്. പൂനെയുടെ അത്രയും ഇല്ല എന്നുള്ളൂ. പക്ഷേ സിനിമയ്ക്ക് ശനി ഞായർ എപ്പോഴും നമുക്ക് പറയാനുള്ളത് സീതാരാമം വീക്കെൻഡ്സ് എന്ന് തന്നെ പറയുന്ന തരത്തിലാണ് ഉള്ള ഷോകൾക്കെല്ലാം മികച്ച തിരക്കാണ്. കഴിഞ്ഞ 3 ദിവസം, അതായത് വേൾഡ് സിനിമ ഡേ, അവിടെ അന്നത്തെ ദിവസം ബമ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയായിരുന്നു സിനിമയ്ക്ക്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടിക്കറ്റ് കളക്ഷൻ വന്നിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സീതാരാമൻ ബാംഗ്ലൂരൊക്കെ ഹിന്ദി പതിപ്പ് ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലാണ്. അതിനകത്തിൽ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് മറ്റൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പലരും പറയുന്നു പല മിലിറ്ററി സ്റ്റോറികളും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര സിമ്പിളായിട്ട് ലവബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, വളരെ ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റോറി കണ്ടിട്ട് കാലങ്ങളായി, അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും സീതാരാമം ഇവിടെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഖറിൻ്റെ തന്നെ ചുപ് എന്ന സിനിമ റിലീസായിട്ട് പോലും ഈ സിനിമയെ കടുത്തി വെട്ടുന്ന ലെവലിൽ തന്നെയാണ് സീതാരാമം വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഹിന്ദിയിൽ മറ്റ് വലിയ വലിയ സിനിമകളുണ്ട്, തെലുങ്കിലും വലിയ സിനിമകളുണ്ട്. എന്നിരുന്നാൽ പോലും 50 ദിവസം പിന്നിട്ടിട്ടും ഈ സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. എടുത്തു പറയേണ്ടത് OTT റിലീസ് ഉണ്ടായിരുന്നു. OTT റിലീസ് കണ്ടിട്ടും ആളുകൾ തിയേറ്ററിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു വർഷത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമയായിരിക്കും സീതാരാമം. ഒരു പക്ഷേ നമ്മുടെ വെല്ലുവിളി ഉയർത്താൻ 3RRR മാത്രമാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. നമ്മൾ നാഷണൽ അവാർഡൊക്കെ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ രണ്ട് സിനിമയിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ജനപ്രിയ സിനിമ ഇന്ത്യയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇവിടെ കൊലത്തൂക്ക് തൂക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് സിനിമ. വീണ്ടും ഒരു 100 ദിവസമാണ് നമുക്കിനിയും പ്രതീക്ഷിക്കുന്നത്. 50 ദിവസം എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും 50 ദിവസം എത്തി. ഹിന്ദിയിൽ ഇപ്പോൾ 25-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇനിയുള്ള നോട്ടം ഒരു പക്ഷേ 75-ോ 100-ോ ദിവസങ്ങളിലേക്ക് സിനിമ എത്തുമോ എന്നുള്ളതാണ്. തീർച്ചയായും ആളുകൾ ഈ സിനിമയ്ക്ക് അത്രയും ദിവസം വരെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു തന്നെ പോരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. OTTയിൽ വന്നിട്ടും ജനങ്ങൾ ഈ സിനിമ കാണാൻ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റിപ്പീറ്റഡ് ഓഡിയൻസ് വാച്ചിങ് ഉള്ള സിനിമ, അല്ലെങ്കിൽ ആ ഒരു കാലിബർ ഉള്ള സിനിമ തന്നെയാണ് സീതാരാമം. അപ്പം നമുക്ക് കാത്തിരിക്കാം. ഇതുവരെ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പല വഴികളുണ്ട് നിങ്ങൾക്ക്. ഒന്ന് OTTയിലൂടെ കാണാം, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. കാണുക, അഭിപ്രായങ്ങൾ പറയുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെയുണ്ട് ഈ ഒരു ദിവസം നിങ്ങൾ അടുത്തടുത്തേക്കാണ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താണ് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രേറ്റ് മീഡിയാസ്.